ഹലോ മുത്തുമണീസ്, നമ്മുടെ ഒരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ സമയം എന്താ നിങ്ങൾ തന്നെ നോക്ക്, ഏകദേശം 4:45 കണ്ടായി കേട്ടോ. രാവിലെയാണ്, നേരത്തെ എണീച്ചതാണ് കേട്ടോ. അന്നേരം ഒന്നും വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഒന്നും എടുക്കാമായിരുന്നു. ഇത്രയും ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് അത് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയി കാണും. എന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുവാണ്. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ വിച്ചുമോനെയും കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവനെയും കൊണ്ട് ഉണ്ണിയപ്പം കൊടുക്കാൻ പോവാണ്. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ ഒരു 10-30 കവറ് ഉണ്ടാക്കിയിട്ട് സെല് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ വീടിനടുത്തല്ല പത്തനാപുരത്ത്, അങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ സ്കൂട്ടിയും കൊണ്ടും പിന്നെ ഏട്ട സ്കൂട്ടി തന്നു വിടുമായിരുന്നു. അങ്ങനെയും അല്ലാതെ ഞാൻ എൻ്റെ ബസ്സിനുമൊക്കെ പോയി കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം കണ്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എൻ്റെ കൈ പൊള്ളിപ്പോയി, അതാണ് ഇങ്ങനെ കാണിച്ചത്. അങ്ങനെ കുറേ സ്ഥലത്തങ്ങനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം മോൻ ഇച്ചിരി കൂടെ വാശിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് നിർത്തിയതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പം ഞാൻ പിന്നെയും ഒരു 3 കട മാത്രമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം വരത്തില്ല, അധികം റിട്ടേണും വരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്യാവശ്യം കച്ചവടമുള്ള കടകൾ നോക്കിയിട്ട് നമ്മളൊരു 3 കടയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ്ട് 6:30 എനിക്ക് വിശക്കുന്നു കേട്ടോ. കാരണം രാത്രിയിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ 6:30 ഞാൻ തന്നെ പഴങ്ങിഞ്ഞ് എടുത്ത് കുടിക്കുകയാണ്. ഉണ്ണിയപ്പം എല്ലാം അങ്ങനെ ഉണ്ടാക്കി തീർന്നു കേട്ടോ. അന്നേരം ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വിച്ചുമോനെയും കൊണ്ട് ഞാൻ ഉണ്ണിയപ്പം കൊടുക്കാൻ പോവാണ് കേട്ടോ. അവനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അവൻ്റെ അമ്മ എന്തും വേണ്ടി കഷ്ടപ്പെട്ട് അവനെ വളർത്തുന്നതെന്ന്. അവൻ അന്നേരം ഏട്ടൻ പണി എന്നെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവ ഒരുപാട് അവന് മനസ്സിലാക്കാൻ കാണും. പക്ഷേ ഇപ്പോഴെല്ലാം അവനെ വളരുമ്പോൾ ഏട്ടൻ പണിയുന്ന സ്ഥലത്തും എല്ലാം കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം നമ്മൾ വിടുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ മക്കൾ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വേണം വളരാൻ. എന്നാൽ മാത്രമേ അവർ വലുതാകുമ്പോൾ അവർക്ക് അവർക്ക് നമ്മളായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ സോസും നമ്മളെ കൊണ്ട് ഒക്കുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എന്തൊക്കെ വിഷമങ്ങൾ സഹിച്ചാണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാം മൂടി വെച്ചിട്ട് ആ മോനെ ചെയ്ത് തരാടാ, ഇന്നാട്ടെ, നാളെ ആട്ടെ, മറ്റന്നാളെ ആട്ടെ, അങ്ങനെ ഓരോന്ന് കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പിടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെതാണ് നമ്മൾ ഉണ്ണിയപ്പം തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ ഒരു കവറാണ്. നേരത്തെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കവർ കിട്ടിയില്ല കേട്ടോ. കാരണം ഏട്ടനാണ് പോയി വാങ്ങിച്ചത്, അതുകൊണ്ട് ഏട്ടൻ അതിൻ്റെ സൈസ് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്ന വളരെ ചെറിയ കവറായിരുന്നു. ഇതിനകത്ത് ആ ചെറിയ കവറിനകത്ത് ഉണ്ണിയപ്പം 9 തന്നെ ഞെരിങ്ങി ഇരിക്കുമായിരുന്നു. ഇത് കറക്റ്റാണ് കേട്ടോ. പക്ഷേ ഇതും അല്ല, ഈ സൈസും അല്ല കേട്ടോ. ഇത് ഇച്ചിരി വീതി കൂടുതലുള്ള സൈസാണ്. മറ്റേതാണ് കറക്റ്റ്, വീതി ഇച്ചിരിയും കൂടെ കുറഞ്ഞിട്ട് അത്യാവശ്യം നീളമുള്ളൊരു കവറാണ്. അതാണ് സൂപ്പർ കേട്ടോ. അതിൻ്റെ അളവ് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ അളവ് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചേച്ചിമാരാരെങ്കിലും ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. അല്ല നമുക്ക് വേണ്ടിയിട്ട് ആരും നീ അത് ചെയ്യട്ടോ, നീ ഇത് ചെയ്യട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ. എനിക്ക് ഇത് ഈ ഉണ്ണിയപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ക്യാഷ് തന്നത് എൻ്റെ അമ്മയാണ്. അന്നേരം നിങ്ങളൊരിക്കലും ഹസ്ബൻഡ് സപ്പോർട്ടല്ലായിരുന്നു. ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷേ അന്നേരം ഞങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടൻ തരാൻ ഒക്കാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം തരണമെന്ന് അയാൾക്കുണ്ട്, പക്ഷേ എങ്ങനെ തരും, പൈസ ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെതാണ് കേട്ടോ, ഭയങ്കര മഴയായിപ്പോയായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ പോകുന്നു വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് മഴ പെയ്യപ്പേ തോരുന്നുണ്ട്. അങ്ങനെ ഞാൻ അന്നേരം വിളിച്ചിട്ടേ ഒരുക്കി ഞാനും ഒരുങ്ങി കേട്ടോ. അവ ഉറക്കത്തിന് എണീച്ചതേ ഉള്ളായിരുന്നു. ഞാൻ നെല്ലിക്ക കഴിച്ചതാണ് കേട്ടോ. അങ്ങനെതാണ് ഞങ്ങൾ നടന്ന് നടന്ന് പോവാണ് കേട്ടോ. ഒരു കയ്യിൽ അവൻ, ഒരു കയ്യിൽ അതേ കയ്യിൽ തന്നെ എൻ്റെ ഉണ്ണിയപ്പവും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ 10 ബസ്സിൽ കയറി, എന്നിട്ട് കലഞ്ഞൂരോട്ടാണ് കേട്ടോ പോകുന്നത്. കലഞ്ഞൂർ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ ഇടത്തറ ഒരു കടയുണ്ടല്ലോ, അവിടെ ഇറങ്ങിയില്ലല്ലോ എന്ന്. അങ്ങനെ നേരെ എന്ത് ചെയ്തു, ഇടത്തറയിൽ വന്നിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇടത്തറയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ കണ്ട് ഈ 10 ഷോപ്പിംഗ് മാൾ കണ്ടോ, അയ്യോ അതിനെക്കുറിച്ച് ഒരു കഥ തന്നെ ഉണ്ട് പറയാൻ. അങ്ങനെ എന്തോലും ആദ്യം ഇടത്തറയുടെ കാര്യം പറയാം. ഇടത്തറ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ അത് ഉണ്ണിയപ്പം കൊടുത്തിട്ട് നേരെ പിന്നെ കലഞ്ഞൂരിൻ്റെ നമുക്കൊരു ഓട്ടോ കിട്ടി. എന്നാൽ ആ ഓട്ടോയിൽ കയറി കലഞ്ഞൂർ വന്ന് ഇവനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതാ കണ്ടോ എല്ലാം വേണമെന്ന് പറയും. അത് ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും അവന് നമ്മുടെ കൂടെ വന്നതല്ലേ, നമ്മുടെ ചക്കരക്കുട്ടനല്ലേ, അതുകൊണ്ട് നമ്മൾ അവനും മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഈ കടയിലാണ് കേട്ടോ ഞാൻ പിന്നെ കൊടുത്തത്. പിന്നെ സ്വാമിക്കടയിൽ നമ്മൾ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാണ്ട ഞങ്ങൾ ബസ്സിൽ തിരിച്ചു പോവാണ് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞൊരു ഷോപ്പിംഗ് മാളിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ 10 എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആദ്യം ഉദ്ഘാടനം ചെയ്യും, എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. സാധാരണ നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്, ആദ്യം എല്ലാം പണിയെല്ലാം തീർത്ത് കഴിഞ്ഞല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ
അല്ല പണി തീരുന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്യാൻ പണിയിട്ട് നടക്കത്തുമില്ല. അതാണ് ഞങ്ങളുടെ പത്തനാപുരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ എന്നെ ഷോപ്പിംഗ് മാളായിക്കോട്ടെ, ഞങ്ങളുടെ ഒരു റോഡായിക്കോട്ടെ, എല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടേക്കുക, പക്ഷേ ഒന്നും പണി നടക്കുന്നില്ല, ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എന്നാൽ പിന്നെ പണി ചെയ്തിട്ടങ്ങ് ഉദ്ഘാടനം ചെയ്താൽ പോരെ, ഇത്രയേ ഉള്ളൂ.